ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ലിലൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് നമുക്ക് നോമ്പ് തുറക്കുമ്പോഴത്തിനൊരു മുട്ട ബജ്ജി അങ്ങോട്ട് ഉണ്ടാക്കിയാലോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്നും സമൂസ അതുപോലെ ഉള്ളിവാഴ അതൊക്കെ ഉണ്ടാക്കി മടുത്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ അതിന് നമുക്കൊരു രണ്ട് സവാള എടുത്തിട്ടുണ്ട്, ഒരു ഇഞ്ചിയുടെ കഷ്ണം എടുത്തിട്ടുണ്ട്, പിന്നെ അതിലേക്ക് പച്ചമുളക്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ആദ്യം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉരുളക്കിഴങ്ങ് നമ്മൾ വെള്ളം ഒഴിച്ചിക്കാണ്ട് ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. കിഴങ്ങ് അവിടെ വേകുമ്പോഴത്തേന് നമുക്ക് ഇതിൻ്റെ മസാല കൂട്ടൊന്ന് തയ്യാറാക്കിയെടുക്കാം അല്ലേ. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, സൺഫ്ലവർ ഓയിലോ മറ്റ് സാധാ ഓയിലോ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞ് വെച്ചതും കൂടി ഇട്ട് കൊടുക്കുക. ആ ഇഞ്ചിയുടെ ഒരു പച്ച മണം ഒന്ന് പോകുന്നത് വരെ വഴറ്റിയെടുക്കണം കേട്ടോ. ഈ ഒരു ചട്ടകം എന്താപ്പോൾ ഇങ്ങനെ കാണിക്കണത് എന്ന് കരുതണ്ട കേട്ടോ. അപ്പോൾ ഇതിനൊരു പ്രത്യേകത ഉണ്ട്, ഇത് ഒരുപാട് കാലങ്ങൾക്ക് മുന്നേയുള്ളൊരു ചട്ടകം കേട്ടോ. ഞങ്ങൾ എന്നും യൂസ് ചെയ്യാറ് ഇത് തന്നെയാണ്. ഇത് ഒഴിവാക്കാൻ തോന്നില്ല കേട്ടോ, തേഞ്ഞ് തേഞ്ഞ് പറ്റ കഴിഞ്ഞിങ്ങനെ ഒരു 40 വർഷമൊക്കെ പഴക്കം ഉണ്ടാവും. അപ്പോൾ അതാണ് കേട്ടോ അതൊന്ന് കാണിച്ചത്. അപ്പോൾ നമ്മൾ ഇഞ്ചിയുടെ പച്ചമുളകൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്, ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് അരിഞ്ഞ് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ പച്ചമുളകിൻ്റെ ഒരു പച്ചമണമൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്, ഇനി നമുക്ക് അരിഞ്ഞ് വെച്ച സവാളം കൂടി ഇട്ട് കൊടുത്ത് നല്ല ഉണന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളാണ് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരല്പം ചിക്കൻ മസാല. അപ്പം ഇത്രയും മസാലപ്പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആ ഒരു പൊടികളുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ നമ്മുടെ മസാലക്കൂട്ട് റെഡി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു ബാറ്ററും കൂടി തയ്യാറാക്കേണ്ടതുണ്ട്. പിന്നെ വീഡിയോസിൻ്റെ ഇടയിൽ കൂടെ ഭയങ്കര ബഹളമൊക്കെ കേൾക്കണുണ്ടാവും കേട്ടോ, കുട്ടികൾ അവിടെ ഓടിക്കളിക്കണം, അപ്പം അതുകൊണ്ടാണ്. അപ്പം നമ്മൾ എത്രത്തോളം മൈദയാണ് എടുക്കുന്നത് അത്രത്തോളം കടലമാവും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരല്പം മുളക് പൊടി, പിന്നെ ഒരു ചെറിയ ജീരകം, ഒരു കുറച്ച് മതി കേട്ടോ ചെറിയ ജീരകം, പിന്നെ ഒരല്പം കുരുമുളക് പൊടി. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇതിൻ്റെ ഒരു മസാലക്കൂട്ട്. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് വെള്ളം ഒഴിച്ചിക്കാണ്ട് ഒന്ന് കുഴച്ചെടുക്കുക. അപ്പം നമ്മുടെ ഈ ഒരു മാവിൻ്റെ പാകം എന്ന് പറയുന്നത് പഴംപൊരിക്കൊക്കെ നമ്മൾ മാവ് കൂട്ടൂലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു അളവിനനുസരിച്ചാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരല്പം വേപ്പിൻ്റെ ഇല അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉള്ളി ഇതൊക്കെ വഴറ്റുമ്പോഴും വേപ്പിൻ്റെ ഇല ചേർക്കണം കേട്ടോ. അവിടെ വേപ്പിൻ്റെ ഇല ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് ചേർക്കാഞ്ഞത്. അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ തൊലി കളഞ്ഞ് നല്ലോണം ഉടച്ചെടുത്തുകാണ്ട് നമ്മൾ വഴറ്റി വെച്ച ആ സവാളയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ദാ മുട്ടൊക്കെ തൊലി കളഞ്ഞതാ ഇതുപോലെ നടുക്കെ കീറി എടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു മസാലക്കൂട്ടിലേക്ക് ഇതിൻ്റെ ആ മഞ്ഞക്കുരു വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ടൊന്നും ചേർത്ത് കൊടുക്കണില്ല, ഒരു 3-4 എണ്ണമൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലോണം കുഴച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ആ മുട്ടയുടെ ആ മഞ്ഞക്കുരു കളഞ്ഞ ആ ഭാഗത്തേക്ക് ഒരു മസാല ഫില്ല് ചെയ്ത് ഒരു മുട്ടയുടെ ഷേപ്പാക്കി എടുക്കുക. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് മുട്ട ബജ്ജി ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് അത് മാവിൽ മുക്കി പൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഇതുപോലെ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അപ്പം നമ്മൾ സൂപ്പർ ടേസ്റ്റുള്ള മുട്ടബജി ഇത് അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാർ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണും, സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോസൊക്കെ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.